വെൽക്കം ബാക്ക് ടു ദി ചാനൽ. ഇന്ന് നമ്മൾ ഒരു അടിപൊളി ചലഞ്ച് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ എന്തെന്ന് ലീവ് ചെയ്യണം? അപ്പൊ നമ്മള് വെറുതെ ഇരിക്കല്ല, ഇത് ജയിക്കുന്നവർക്ക് 1,00,000 രൂപ. അവിടെ അപ്പൊ ഇതിൽ കുറച്ച് റൂൾസ് ഉണ്ട്. നമ്മൾ ബെഡിൽ നിന്ന് വെളിയിൽ ഇറങ്ങാൻ പാടില്ല, ഫോൺ യൂസ് ചെയ്യാൻ പാടില്ല, പിന്നെ ഉറങ്ങാൻ പാടില്ല. അപ്പോ നമുക്ക് ആവശ്യമുള്ള സാധനം എല്ലാം നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനിയും ഈ ബെഡിന്റെ വെളിയിൽ ഇറങ്ങുന്നവർ, ഫോൺ എടുക്കുന്നവർ, ഉറങ്ങുന്നവർ കണ്ണൊന്ന് അടച്ചാ മതി. ഇടക്കിടക്ക് കണ്ണ് ചുമ്മാല്ല, അതിനിടയ്ക്ക് ചളിയൊക്കെ വേറെ ലെവൽ നിന്റെ. അപ്പൊ നമ്മുടെ ഗെയിം സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു. റെഡി, 1, 2, 3 സ്റ്റാർട്ട്. ഇതെന്നെ ജിമ്മിന് പോണ കുപ്പിയാണ് ഗൈസ്. കുപ്പി ജിമ്മിന് പോയി, ഇവൻ പോകത്തില്ല. ഞാൻ ഡയറ്റ് വേണ്ട, അധികം ഫുഡ് കഴിക്കുന്നില്ല, കുറച്ച് വെള്ളവും ഒരു ആപ്പിളും ഉണ്ട്. ഇന്നത്തെ ഇത് മതി. അപ്പൊ എനിക്ക് കുറച്ച് വർക്ക്സ് ഉണ്ട്, അപ്പൊ ഞാൻ എന്റെ വർക്ക്സ് ചെയ്തോണ്ടിരിക്കുന്നു. ഇവരെ പോലെ വെള്ളം കുടിച്ച് തിന്നോണ്ടിരിക്കുകയല്ല, എനിക്ക് പണിയെടുക്കാണ്ട്. ഇവർ രണ്ടിനും എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നു. ഞാൻ ഇത്രയും കഴിച്ച് വരുമ്പോ ഇവർ രണ്ടിനും ഔട്ടാം, അപ്പൊ ഞാൻ ജയിക്കും. ഇതാണ് എന്റെ ട്രിക്ക്. വേളാങ്കണിയിലേക്ക് ഒരു എടുത്തിട്ട് ബാത്റൂമിൽ പോവില്ല ഗൈസ്. അനന്തിച്ച ഒരു അടുത്ത് ബാത്റൂമിൽ പോയിട്ടില്ല, ഫ്രീ പെട്രോൾ എല്ലാം പമ്പിൽ കയറിയിട്ടുണ്ട്. മനുഷ്യന്മാരായ ബാത്റൂമിലൊക്കെ പോകും ഗൈസ്. ഒരു രൂപ അടുത്ത് ഒന്ന് പോകും, അഞ്ചിത്തെ രണ്ടു രൂപയാണ് കൊടുത്തത്. അപ്പൊ രണ്ടിന് പോകും എന്ന് പറഞ്ഞിട്ട് ഇവിടെ പോകാൻ പാടില്ല ഗൈസ്. ഇവിടെ റൂം ആൻഡ് ബെഡ് സെറ്റപ്പ് മാത്രമേ ഉള്ളൂ, ബാത്റൂം ഒന്നും ഇല്ല. അതിനടാ ബാത്റൂമിൽ വന്നാ പോണം, പിടിച്ചു വെച്ചിരിക്കാൻ പറ്റൂ. അതിന് വരുന്നില്ലടാ ഇപ്പൊ ഒന്നും. ഇതെന്തായാലും എനിക്ക് ഉപകാരമുണ്ട്, കാരണം എനിക്ക് കോളേജിൽ ഒരു വർക്ക് സബ്മിറ്റ് ചെയ്യാനുണ്ട്. അത് വരച്ച് ഞാൻ കളർ ചെയ്തോണ്ടിരിക്കുന്നത്. ഇങ്ങനെ കളർ ചെയ്തോണ്ടിരിക്കുമ്പോ നമുക്ക് ഒരു സമയം പോകും. അത് നമുക്ക് ഇങ്ങനെ ഇരുന്ന് ശീലമുള്ളതുകൊണ്ട് നമുക്ക് പ്രശ്നമില്ല. ഇവരെ പോലെ ഇങ്ങനെ ഇരിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് ഇങ്ങനെ ഒരു സ്റ്റഡി ആയിട്ട് വരാം. പൈസയ്ക്ക് വേണ്ടിട്ടാണ് എങ്ങനെ ഇരിക്കുന്നത്? അതിന് വേറൊരു വഴിയുണ്ട്. എന്ത്? നമുക്ക് നമ്മുടെ ഒപ്പീനിയൻ ഷെയർ ചെയ്തിട്ട് നമുക്ക് പ്രോബോ വഴി പൈസ ഉണ്ടാക്കാൻ പറ്റും. പ്രോബോ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഒപ്പീനിയൻ ട്രേഡിംഗ് ആപ്പാണിത്. അവിടെ നിങ്ങളുടെ ഒപ്പീനിയൻ സിമ്പിൾ എസ് ഓർ നോ ഓപ്ഷൻ വെച്ച് ട്രേഡ് ചെയ്യാം. അത് കൊള്ളാമല്ലോ. പ്രോബോയിൽ ഒരുപാട് കാറ്റഗറി ഉണ്ട്, ലൈക്ക് ഫിനാൻസ്, ക്രിപ്റ്റോ, സ്പോർട്സ്, എന്റർടൈൻമെന്റ്, ന്യൂസ്, പൊളിറ്റിക്സ്, ക്രിക്കറ്റ്, ഫുട്ബോൾ എക്സെട്ര. ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാറ്റഗറി നിങ്ങൾക്ക് പിക്ക് ചെയ്യാം. എന്നിട്ട് സിമ്പിൾ ആയിട്ട് എസ് ഓ നോ എന്ന ഓപ്ഷൻ യൂസ് ചെയ്ത് നിങ്ങൾക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ ഇതിൽ സിമ്പിൾ ആയിട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റില്ലേ? ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ലാസ്റ്റ് ടെസ്റ്റ് മാച്ചിന് ഇന്ത്യയും ഇംഗ്ലണ്ടും മാച്ച് ഉണ്ടായിരുന്നു. അതിൽ ഇന്ത്യ ജയിക്കുമെന്നായിരുന്നു ക്വസ്റ്റ്യൻ. ഞാൻ എസ് കൊടുത്ത്, ഞാൻ ഈസി ആയിട്ട് പൈസ ഉണ്ടാക്കി. അപ്പൊ നീ ഇപ്പോഴത്തെ ഈ ക്വസ്റ്റ്യൻ നോക്കൂ, ഇന്ത്യ ഈ ടെസ്റ്റ് സീരീസിൽ ഇംഗ്ലണ്ടുമായി ജയിക്കുമോ? അത് ഉറപ്പായിട്ട് ഇന്ത്യ തന്നെ ജയിക്കും. അപ്പൊ നിനക്ക് നിന്റെ ഒപ്പീനിയൻ പറഞ്ഞൂടെ, അത് കറക്റ്റ് ആണെങ്കിൽ നിനക്ക് സിമ്പിൾ ആയിട്ട് എൻ ചെയ്യാൻ പറ്റും. ഓ സിമ്പിൾ അല്ലേ, അപ്പൊ നമ്മൾ എഴുതുന്ന പൈസ നമുക്ക് എങ്ങനെ വിഡ്രോ ചെയ്യാൻ പറ്റും? നിനക്ക് സിമ്പിൾ ആയിട്ട് GPay വഴിയോ പേടിഎം വഴിയോ UPI വഴിയോ നിനക്ക് നിന്റെ അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അതുകൊള്ളോ. നേരത്തെ പറയാത്ത, ഇതെങ്ങനെ ഡൗൺലോഡ് ചെയ്യും?
റോബോ ഡൗൺലോഡ് ചെയ്യേണ്ട ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഇപ്പൊ നിങ്ങളുടെ മൊബൈൽ നമ്പർ വെച്ച് രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 25 രൂപ ബോണസ് കിട്ടും. അപ്പൊ ഈസി ആയിട്ട് നിങ്ങളുടെ ഒപ്പീനിയൻ വെച്ച് നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും. നോളജ് വെച്ച് 2 കോടി ആൾക്കാർ പ്രോബോ വഴി പൈസ ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ ഈസി ആയിട്ട് ഒപ്പീനിയൻ പറഞ്ഞ് പൈസ ഉണ്ടാക്കുക. സെറ്റ് തന്നെ പിന്നീട് പൈസ ഉണ്ടാക്കല്ലേ ഇങ്ങനെ. ചപ്പാത്തി ചിക്കൻ നമ്മള് ബിഗ് ബോസിലായിരിക്കും അവിടെ തമ്മിട്ടൊക്കെ തരും. അല്ല ബെഡിലിരുന്ന് ഫുഡ് കഴിക്കുന്നത് എന്ത് ശീലല്ലേ. നല്ല ശീലാണ് അതൊക്കെ. സുഖജീവിതം അത്രേ ഉള്ളു. സുഖജീവിതം നമുക്ക് അങ്ങ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. ബെഡ് ഇരിക്കുന്നോണ്ടാണെന്ന് തോന്നുന്നു. നല്ല നടുവേദന ഉണ്ട്, നല്ല ഉറങ്ങാൻ തള്ളിയിട്ടിട്ട് ഇവിടെ അങ്ങ് കിടക്കാൻ തോന്നുന്നു. പിന്നെ അസുഖം ഇരിക്കണം. കൈനെ മുക്കിയിട്ട് നക്കി കഴിക്കണം. ഞാൻ ഒരു കാര്യം പറയട്ടാ, ഒരാൾ ഔട്ടായി. അതിന് റീപ്ലൈ ഞാൻ ചെയ്യാം. റീപ്ലൈ റീപ്ലൈ ഉറങ്ങി കൊറേ തോപ്പിച്ചാ പെട്ടി എടുത്തിട്ട് പോവാൻ സമയായി. എത്ര വെച്ചാലും ചാൻസ് കഴിഞ്ഞ് ഇറങ്ങി പോടാ. മണ്ണിലേക്ക് ഞാൻ തിരിച്ചിറങ്ങുവാണ്. ഞാൻ ഔട്ട് ആയതല്ല, എന്നെ എല്ലാരും കൂടെ ഔട്ട് ആക്കിയതാണ് ഗൈസ്. കള്ളക്കളി കണ്ടേ നടുക്കിരുന്നിട്ട് നമുക്കിതിന്ന് വെളിയിൽ ഇറങ്ങിയാൽ ഇവരെ വെട്ടാം. മണിക്കുട്ടി ഓടുവാണ് എവിടെ പിടിച്ചേ കുറച്ചു നേരം. ഈ സൈഡ് കാണുമ്പോ എവിടെ ഒരു ജയറാമിന്റെ ലുക്ക് ഉണ്ടല്ലേ. കടൽ കാത്തിൻ നെഞ്ചിൽ ഇവിടെ കാണുമ്പോ പിന്നെ ഋത്വിക് റോഷനെ ചരിച്ചു വെച്ചിരിക്കുന്നു. സലീം കുമാറിനെ കാണണോ ഗൈസ്? ചട്ടമ്പി സ്റ്റുഡിയോയിൽ വന്നാൽ മതി. ഇവൻ നമ്മളെ പല രീതിയിൽ മോട്ടിവേറ്റ് ചെയ്ത് പുറത്തു പോകാനെങ്കിൽ അവന്റെ രീതിയിൽ മോട്ടിവേഷൻ, നമ്മളുടെ രീതിയിൽ മറ്റേ സംഭവം.
ാണ് ആയിയുടെ പകുതി സീറ്റ് താഴെ കിടക്കുന്നത്. ഓ ഞാൻ കൊണ്ടു സാധനം ഞാൻ ഔട്ടാകുമ്പോ തിരിച്ചു കൊണ്ടുപോണം. എന്നെ ഞാൻ കൊറേ സ്നാക്സ് ഒക്കെ കൊണ്ടുവന്നു ഗൈസ്, ഇതൊക്കെ ഞാൻ കൊണ്ടുവന്നതാണ് ഗൈസ്, ഇതെല്ലാം ഞാൻ കൊണ്ടുവന്നതാണ്. എന്തായാലും 100,000 രൂപ 50,000 രൂപ ഓക്കെ പക്ഷേ ഇല്ലില്ല അങ്ങനെ നോക്കണെങ്കിൽ അതാകുമ്പോ അവനെ നമുക്ക് പറ്റിക്കാൻ. ക്യാമറ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നുണ്ട്. ഒരു 40% പോരെ നിനക്ക്. ഇവ രണ്ട് ടൈറ്റ് കോമ്പറ്റീഷനിൽ ഇരിക്കുന്നതുകൊണ്ട് നമുക്ക് കുറച്ച് ടാസ്ക് കൊടുക്കാം. ഓക്കെ അല്ലേ? ആദ്യം നിങ്ങളുടെ എല്ലാ സാധനങ്ങളും മാറ്റി പുറത്താക്ക്. ആദ്യം ഇവരെ എഴുന്നേപ്പിച്ചിരിക്കാം. രണ്ടു പേര് എഴുന്നേക്കടാ. ആ ഓക്കെ, കുറച്ചേരവിടെ എഴുന്നേറ്റ് നിക്കട്ടെ. എനിക്ക് ചവിട്ടാമല്ലേ ഇഷ്ടമുള്ളത് പോലെ. പണി കൊടുക്ക ഇവർക്ക്. ഇത്ര വലിയ സ്ഥലമില്ല, വലുതാ. ഇപ്പൊ ചെറുതാക്കി തരാം. രണ്ടും പട്ടി ഷോ കാണിക്കുന്നു. സിറ്റ് ഡൗൺ സിറ്റ് ഡൗൺ സിറ്റ് ഡൗൺ എന്നല്ലേ പറഞ്ഞു. എങ്ങനെ വേണമെങ്കിലും രണ്ട് കൈ പൊക്കിയാണ് സർ. അങ്ങനെ പറ ഔട്ടായി കൊറേ സമയം എനിക്ക് ബോറടിച്ചിട്ട് ഇവർ അവിടെ ഔട്ട് ആവുന്നോലും തോന്നില്ല. കാരണം അന്നൊരു ബാറ്റ് വെച്ചപ്പോ ഗോവ പോവാൻ വേണ്ടിട്ട് ചത്ത് കിടന്ന് ജയിച്ച ആളാണ്. ഒരു ഉല്ലസരി എന്നൊക്കെ പറഞ്ഞ ആനി വേണേ കൊല്ലി. ഇപ്പോ ആനി മോളിലെ കൊന്ന ഒരു പരിപാടി അച്ചാച്ചയില്ല. അച്ചാച്ച ഇറങ്ങട്ട. അയ്യോ ടാസ്ക് കുറച്ചുകൂടി ടാസ്ക് ആക്കാം. ചലഞ്ച് കുറച്ചുകൂടി ടാസ്ക് ആക്കാം. കറക്റ്റ് എഴുന്നേക്ക് പിള്ളേരെ. നമ്മള് നല്ലോണം ചെറുതാക്കിയിട്ടുണ്ട്. ഇനി നിങ്ങൾ ഒറ്റ കാലിൽ നിക്ക്. റെഡി, 1 2 3 സ്റ്റാർട്ട്. ഓക്കെ, ഒരു പെണ്ണിനെ സപ്പോർട്ട് ചെയ്ത് നിക്കുന്നു. ഒരു ഏതൊരു ആണ്ടെ പിറകെ ഒരു പെണ്ണുണ്ട്. എന്റെ ഫ്രണ്ടിൽ നിൽക്കുന്നേ ഉള്ളൂ. രണ്ടുപേരെ പിടിക്കാൻ പാടില്ല. ഓക്കെ, കട്ടിലെ സ്പ്രിംഗ് ഒടിഞ്ഞ് 150,000 എടുത്ത് ഇവിടെ വെക്കാം. ആദ്യം ആനക്കുട്ടി നമ്മുടെ ഞങ്ങൾ ജയിച്ചു. കള്ള കപ്പലിൽ തന്നെ ഞാൻ മനഃപൂർവ്വമാണ് തോറ്റെന്ന്. അത് വലിയൊരു കഥ. കടമുണ്ട്, ആനിയുടെ അമ്മയ്ക്ക് കടമുണ്ട്, അഭിജേട്ടന് കടമുണ്ട്, ഇതൊക്കെ തീർക്കണ്ടേ. അതുകൊണ്ട് ഒരാൾക്ക് കിട്ടുമ്പോ എല്ലാം തീർക്കാന്ന് വിചാരിച്ചല്ലേ. അതിന് കടമൊന്നും ഇല്ലല്ലോ. ഉണ്ട്, രണ്ട് കട ഇട്ടിരിക്കുന്നു അവിടെ. അതിന്റെ കട ൂറിന്നതുകൊണ്ട് നല്ല ഉറക്കം ക്ഷീണമുണ്ട്. അതുകൊണ്ട് നമുക്ക് നോക്കിക്കോളാം. ഇവിടെ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ബൈ. അപ്പോ നിങ്ങൾക്ക് എന്തെങ്കിലും ഒപ്പീനിയൻ ഉണ്ടെങ്കിൽ ഒപ്പീനിയൻ ട്രേഡിംഗ് ആപ്പ് ആയ പ്രോബോ യൂസ് ചെയ്ത് നിങ്ങൾക്ക് പൈസ ഏൺ ചെയ്യാം. അപ്പൊ ഗൈസ് ഈ ചാൻസ് പാഴാക്കരുത്. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അപ്പൊ ഗൈസ് എല്ലാവരും കേറി ഡൗൺലോഡ് ചെയ്യാം. ഇപ്പൊ കേറിയ നിങ്ങൾക്ക് 25 രൂപ ബോണസ് കിട്ടും. ഈ പൈസ വെച്ച് എന്ത് ചെയ്യാം?